എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിഷമം ഉണ്ടായ ഒരു കാര്യമായിരുന്നു അത്. അതുകൊണ്ട് ഞാൻ ഇപ്പം റിവീൽ ചെയ്യണം. വിഷമം ഉണ്ടാക്കിയ കാര്യം, കാരണം ഞാനായിട്ട് ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ അല്ല അത്, ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ. ഇപ്പൊ ഞങ്ങൾ ഇത്രയും പേര് കൂടിയിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് അപ്സര പറഞ്ഞു 100 ദിവസം 25 പേരെ മേയ്ക്കാൻ പറ്റുന്ന ഒരു ചാനലിന്, അപ്പൊ ഈ 25 ഉള്ള 6 സീസണിലെ ഇത്രയും പേരാണ് ഞങ്ങൾ മേയ്ക്കാൻ പോണത്. അത്തരത്തിലുള്ളൊരു സംഘടനയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ചോദ്യത്തിന് ഉത്തരം തുടങ്ങി എന്ത് വന്നാലും ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്യും. ഞങ്ങളെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്യും. അത് ഈ ആര് തമ്മിലാണോ എന്ത് തമ്മിലാണോ ഇനി ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ബാക്കി നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ മറുപടി എന്തായാലും അപ്സര പറയുന്ന. ശരിക്കും ഞാനും അഖിലേട്ടനും തമ്മിൽ ആ ഇഷ്യൂ എന്ന് പറയുന്നത്, ആക്ച്വലി ഞാൻ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഉണ്ടായ ഇഷ്യൂ ആണ്. ഒരിക്കലും ഞാനും അഖിലേട്ടനും തമ്മിലുള്ള പ്രശ്നമല്ല അത്. അങ്ങനെയാണെങ്കിൽ ഞാനും അഖിലേട്ടനും തമ്മിലുള്ള സംസാരമായിരിക്കണം. അപ്പോൾ ഞാനും അഖിലേട്ടനും തമ്മിലുള്ള പ്രശ്നമല്ല അത്. പക്ഷേ അത് ഈ സംഘടന കൊണ്ട്, അന്ന് സംഘടന ആയിട്ടില്ല, ഒരു അസോസിയേഷൻ, ഒരു ഗ്രൂപ്പേ ആയിട്ടുള്ളൂ. ആ ഗ്രൂപ്പ് കൊണ്ട് എനിക്കുണ്ടായൊരു ഉപയോഗം, എനിക്ക് വ്യക്തിപരമായിട്ടൊരു വിഷമം ഉണ്ടായൊരു കാര്യമായിരുന്നു അത്. അതുകൊണ്ട് ഞാൻ ഇപ്പം റിവീൽ ചെയ്യണം. വിഷമം ഉണ്ടാക്കിയ കാര്യം, കാരണം ഞാനായിട്ട് ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ അല്ല അത്, ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാനത് ബാധിച്ചിരുന്നു സത്യസന്ധമായി പറഞ്ഞാൽ. പക്ഷേ എനിക്ക് ഈ സംഘടന കൊണ്ട് ഉണ്ടായ ഒരു ഉപയോഗം എന്താ വെച്ചാൽ, അഖിലേട്ടനും ഞാനും ഒരേ വേദിയിൽ ഒരുമിച്ച് നമുക്ക് കണ്ട് സംസാരിച്ച് ആ പ്രശ്നം ക്ലിയർ ചെയ്യാൻ പറ്റി. കാരണം അഖിലേട്ടൻ എന്നോട് വന്ന് സംസാരിച്ചു, ഒരിക്കലും എന്നെ പേഴ്സണലി പറഞ്ഞതല്ല. അദ്ദേഹത്തോട് ആരാണോ സംസാരിച്ചത് അവർ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. എന്നോട് അദ്ദേഹത്തിന് പ്രശ്നമല്ല, എനിക്കും അത് സംസാരിച്ചപ്പോൾ എനിക്കത് ക്ലിയർ ചെയ്തു. അതുവരെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇവരിങ്ങനൊരു കൂട്ടായ്മ വെച്ചു, ഒരുമിച്ച് കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു, അത് ക്ലിയർ ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഇപ്പം പബ്ലിക്കായിട്ട് പറഞ്ഞതാണ്. ഞങ്ങളുടെ ഇപ്പോൾ പ്രശ്നമില്ല, ഞങ്ങൾ രണ്ടാളും സംസാരിച്ചു, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും ഒരിക്കലും നമ്മൾ പുറത്ത് അകത്ത് നിൽക്കുന്ന ഞങ്ങൾ ഒരിക്കലും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയണില്ല. കാരണം ഞാൻ ഈ ഷോ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴാണ് പാഷാൻ ഷാജി ഫോൺ ചെയ്യണം എന്ന് തോന്നി. എനിക്ക് ഈ നഖം കടിക്കുന്ന ശീലമുണ്ട്, ഞാൻ ഇങ്ങനെ ഒന്ന് പാസ് ചെയ്ത് പോയതാ. അപ്പം ഞാൻ ഫോൺ ചെയ്യണമെന്ന്, ഒരിക്കലും ഇല്ല കേട്ടോ, നമ്മൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ആൾക്കാർ ഒരിക്കലും നമ്മൾ അറിയുന്നില്ല. അവിടെ എന്താ നടക്കണം, പുറത്തെന്താ നടക്കണം ഒന്നും അറിയണില്ല. പിന്നെ ചില ആൾക്കാർക്ക് കയ്യടി കിട്ടുമ്പോൾ അറിയാൻ മനസ്സിലാകും നമുക്ക് ഈ ആൾ ഇച്ചിരി കയറി നിൽക്കിയെന്ന്. അതല്ലാതെ കഴിഞ്ഞിട്ട് ഒന്നും നമുക്കറിയില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഫോൺ ചെയ്ത് പോണത് കണ്ടു, അവിടെ ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇങ്ങനൊരു ശീലമുണ്ട്, ഈ നഖം കടി ഇത് വെച്ചിട്ട് ഞാൻ പാസ് ചെയ്ത് പോയതാണ്. അതിപ്പോൾ എനിക്കൊന്ന് തുറന്നു പറയാനുള്ള അവസരം കിട്ടിയതാണ് ഞാൻ പറഞ്ഞതാ. ഞാൻ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പല ബിഗ് ബോസ് ഉണ്ട്, നമ്മുടെ മലയാളം മാത്രമല്ല ഉള്ളത്, തമിഴ്, തെലുങ്കു, ഹിന്ദി. അപ്പം ഹിന്ദിയൊക്കെ ഒരുപാട് എപ്പിസോഡുകളായത് നിങ്ങൾക്കറിയാം. എന്നിട്ടും ആരും ഇതേപോലൊരു അസോസിയേഷൻ എന്ന് തയ്യാറെടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ആ ഒരു കൂട്ടായ്മ കൊണ്ടും ഞങ്ങളുടെ ആ ഒരു സ്നേഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുവരെ എത്തിപ്പെടാൻ പറ്റിയത്. അതും പോരാത്തിന് ഇത് ചില്ലറ എഫേർട്ടല്ല. അപ്പം നിങ്ങൾ പറയുന്ന പോലെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന പോലെ അത്ര സിമ്പിളല്ല അവിടെ കിടന്ന് കളിക്കുന്നത്. അപ്പം അതിൻ്റെ എഫേർട്ട് എത്രത്തോളം എടുക്കുന്നുണ്ട് നമുക്കേ അറിയുള്ളൂ. പിന്നെ നിങ്ങൾ ബിഗ് ബോസിൽ കാണുന്ന ഓരോ ടാലൻസ് അല്ല, എല്ലാവർക്കും അവരുടേതായ വേറെ കുറേ ടാലൻസ് ഉണ്ട്. അവിടെ കാണുന്ന അടി വഴക്ക് മാത്രമല്ല ഓരോരുത്തരുടെ ടാലൻറ്റ്. അത് ഇനി നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോകുന്നുള്ളൂ. അതിനെല്ലാവർക്കും ഒരു അവസരം കിട്ടാനും കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രോഗ്രാം ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാവും. അതിൻ്റെ 100% ഇപ്പോഴുള്ള ഈ നിലവിലുള്ള ഈ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് 100% എല്ലാ എഫേർട്ടും ഇട്ടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നതിന് ഉറപ്പ് ഈ സമയം തരാം. നമുക്ക് ഒരു എന്നെ തമിഴിലെ കുറച്ച് കണ്ടസ്റ്റൻസ് വിളിച്ചിരുന്നു. എനിക്കറിയാം തമിഴിൽ മത്സരിച്ചിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് വിളിച്ചിട്ട് അവർ പറഞ്ഞു, ഭയങ്കര കാര്യമായി കേട്ടോ, നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് ഇവിടെ എവിടെയില്ല ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പം നിങ്ങളിത് ചെയ്തതിൽ ഭയങ്കര ഒരു പ്രൗഡ് തോന്നുന്നുണ്ട്. അപ്പം നമുക്കും കൂടെയൊക്കെ വരുന്ന സമയത്ത് ഇനി ഇതുപോലെ ജോയിൻ ചെയ്യാൻ